ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് നാളായിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ പഴുത്ത് പാകമാകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഓൾ എന്നുകൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് കുറച്ച് പഴുത്ത് പാകമായിട്ടുള്ളത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പഴുത്ത് പാകമായിട്ടുള്ള രണ്ട് പാഷൻ ഫ്രൂട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പാഷൻ ഫ്രൂട്ട് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരമുറി തേങ്ങ ചിരവിയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുളക്, ഒരു കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടി കൊടുക്കാം, ഇതിൻ്റെ എണ്ണയൊക്കെ കൂട്ടി കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പഴുപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പഴുപ്പ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഈ കുരു വേണ്ട. അപ്പോൾ ഈ സീഡ് കളയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പഴുപ്പ് മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു അതിൻ്റെ ഒരു സത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിരവിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം തേങ്ങ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് ബാക്കിയുള്ളത് കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ കൂടുതൽ സിമ്പിൾ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.